അപ്പോ വിധവയായ ഈ സ്ത്രീ പിന്നെ വടക്കിനിയിൽ അല്ലെങ്കിൽ വടക്കേറയില് ഈ കുളിച്ചു വന്ന് വസ്ത്രം മാറാൻ പോലും ആചാരം അനുവദിക്കുന്നില്ല. ഈറനായിട്ട് ഇരിക്കുക തന്നെ വേണം, ശരീരത്തിൽ നനഞ്ഞ വസ്ത്രങ്ങളോടുകൂടി ഇരിക്കുക, വെള്ളവസ്ത്രത്തോടുകൂടി ഇരിക്കുക. ആരെങ്കിലും താലി ഉണ്ടാവില്ലല്ലോ, വിധവയായി കഴിഞ്ഞാൽ പിന്നെ താലി പൊട്ടിച്ചെറിയണം എന്നുള്ളതാണ് ആചാരം. അപ്പം പിന്നെ താലി ഉപേക്ഷിക്കണം. അപ്പം പിന്നെ ഇങ്ങനെ വിധവയായിരിക്കുന്ന സ്ത്രീയെ കാണുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എത്തിയാൽ എത്തി പിന്നെ ആ നനഞ്ഞ വസ്ത്രത്തോടു കൂടിയുള്ള കിടത്തവും ഉറക്കവും ഒക്കെ അതിൽ തന്നെ നിർവഹിക്കേണ്ട ഒരവസ്ഥ. അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടാണ് അന്നത്തെ ആചാരം വിധവയായ ഒരു സ്ത്രീക്ക് കൽപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പ്രസവം. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് അതായത് പ്രസവിച്ച് ഓരോ ഇല്ലത്തിലും ഒന്നോ രണ്ടിൽ കൂടുതൽ കുളങ്ങൾ തന്നെയുള്ള പല ഇല്ലങ്ങളുമുണ്ട്. അപ്പോൾ കുളി പ്രധാനമായതുകൊണ്ട് തന്നെ ഇല്ലത്ത് കുളം നിർബന്ധം എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത കുളത്തിൽ പോയി മുങ്ങി വന്നാലേ ഐത്തം മാറുകയുള്ളൂ. ഐത്തം എങ്ങനെയാവുന്നത്? അശുദ്ധി ആവുന്നതിൻ്റെ കാരണം ഈ പിന്നെ പ്രസവം എടുക്കാൻ വരുന്നത് ഏതെങ്കിലും താഴെ സമുദായത്തിലുള്ള, നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം താഴെ സമുദായത്തിലുള്ള കീഴ്ജാതിക്കാരിയായ ഏതെങ്കിലും സ്ത്രീ ആയിരിക്കും. നായർ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ജാതി സിസ്റ്റമൊക്കെ പരിഗണിക്കുമ്പോൾ ഓരോ ജോലി ചെയ്യുന്നതിനും ഓരോരോ ജാതികളുണ്ടല്ലോ പഴയ കാലഘട്ടത്തിൽ. അപ്പോൾ പിന്നെ ജോലിക്കനുസരിച്ചിട്ടുള്ള ജാതീയ വ്യവസ്ഥയായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മാറി മറ്റൊരു ജോലി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസാണ്, അത് പിന്നെ ശിക്ഷാർഹമായിട്ടുള്ള അന്നത്തെ കാലത്ത് നടപടിക്രമമാണ്. അപ്പോൾ ഒരു ജോലി ചെയ്തു വന്ന ആളുകൾ സ്ഥിരമായിട്ട് അതേ ജോലി തന്നെ ചെയ്ത് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ വിളക്കിത്തല നായർ സ്ത്രീകളായിരിക്കും സ്വാഭാവികമായിട്ടും പ്രസവ രക്ഷ ചെയ്യുന്ന നമ്പൂതിരി സമുദായങ്ങളിലെ അവിടുത്തെ പിന്നെ പ്രത്യ ജനങ്ങൾ. അപ്പോൾ പിന്നെ ശൂദ്രജാതിക്കാരായ ആളുകൾ തൊട്ട് അശുദ്ധമാക്കി എന്നുള്ളത് കൊണ്ട് പ്രസവിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് അശുദ്ധി മാറി തിരിച്ചു വരണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ദേവകി നിലയം കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രസവിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത കുളത്തിൽ പോകുന്നു, കുളിക്കുന്നു. വേനൽക്കാലമാണെങ്കിൽ ചിലപ്പോൾ ആ കുളം വറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുളത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, അഴുക്കുണ്ടാവും, ചെളിയുണ്ടാവും. എന്തായാലും പ്രശ്നമില്ല, ആ കുളത്തിൽ പോയിട്ട് കുളിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ശരീരത്തിൽ മറ്റു പല അസുഖങ്ങളും ഉണ്ടാവാൻ ഇത്തരം കുളി കൊണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ ഡോക്ടർമാർ പറയും. പക്ഷെ അന്ന് അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഐത്തം എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഐത്തം മാറാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രസവ ശേഷം ദേഹരക്ഷക്കുളിയുണ്ട്. പ്രസവത്തിന് ശേഷം 11-ാം ദിവസം മുതൽക്ക് 90 ദിവസം വരെ അത് ദിവസം 2 നേരം ശരീരത്തിൽ പിന്നെ എണ്ണയും മഞ്ഞളെല്ലാം പുരട്ടി വളരെ സുന്ദരമായിട്ടുള്ള, അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 90 ദിവസങ്ങളാണ് ഏറ്റവും മർമ്മപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ദിവസങ്ങളെന്ന് ദേവക നിലയങ്ങളോട് പറയുന്നുണ്ട്. നമ്പൂതിരി സമുദായത്തിലൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖകരമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ അവൾക്ക് കിട്ടുന്നത് പ്രസവത്തിന് ശേഷമുള്ള ഈ ഒരു 90 ദിവസത്തെ കുളിയാണ് എന്നുള്ളതാണ്. അവളെ ശ്രദ്ധിക്കാനും അവളെ പരിചരിക്കാനുമായിട്ട് ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഒരു കുളിയെക്കുറിച്ച് ദേവകി നിലയങ്ങളോട് പറയുന്നത് മരണശേഷമുള്ള കുളിയെക്കുറിച്ചിട്ടാണ്. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൃതശരീരം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തൊട്ടടുത്ത കുളത്തിൽ പോയി 3 പ്രാവശ്യം മുങ്ങി കുളിച്ച് വന്ന് പിന്നെ ജഡം എടുക്കുന്ന രീതിയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ദേവകി നിലയങ്ങോടിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ രവി സോമയാജിപ്പാട് അത് മരിക്കുന്ന സമയത്ത് ദേവകി നിലയങ്ങോടിനെ അവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം സോമയാജിപ്പാടായതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ പിന്നെ കെടാതെ സൂക്ഷിച്ച
അഗ്നി കുണ്ഠങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അഗ്നി കുണ്ഠങ്ങൾക്ക് അടുത്ത് നിന്നുകൊണ്ട് മരിക്കണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അവസാന സമയമാകുമ്പോൾ അത് പിന്നെ ദേവകിനിലയങ്കോടിൻ്റെ ഭർത്താവ് രവി നമ്പൂതിരി സാധിപ്പിച്ച് കൊടുത്തതാണ് ഈ കുളിയിലൂടെ കാണുന്നത്. കാരണം തൊട്ടടുത്ത മുറിയിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ശ്വാസം നിലക്കാറായി എന്ന് തോന്നുന്ന സമയത്ത് താഴെയുള്ള ഇല്ലത്തെ കുടത്തിൽ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് രവി നമ്പൂതിരി തൻ്റെ അച്ഛനെ ചുമലിലേറ്റി ഒക്കെ തിരുത്തി കൊണ്ടുപോയി കുളത്തിൽ മുങ്ങി നിവർന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം പിന്നെ അവിടെ അനുഷ്ഠിച്ചിരുന്ന ഹോമം ചെയ്തിരുന്ന അഗ്നികുണ്ഠനങ്ങൾക്ക് അടുത്ത് വെച്ച് അദ്ദേഹത്തെ മരിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ് ഇത് നമ്മുടെ പിന്നെ. അപ്പോൾ പറഞ്ഞു വന്ന ദേവകി നിലയങ്കോടിൻ്റെ കുളി എന്ന് പറയുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ നമുക്ക് കാണാൻ പറ്റുക ആ കാലഘട്ടത്തില് നമ്പൂതിരി സമുദായങ്ങളിലെ പിന്നെ ഓരോ ജീവിത അനുഭവങ്ങളും എങ്ങനെയെല്ലാം ആചാരബദ്ധമായിരുന്നു എന്നുള്ള കാര്യമാണ്. രവി നമ്പൂതിരി തൻ്റെ അച്ഛന് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം ആഗ്രഹിച്ച പോലെയുള്ള ഒരു മരണത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അവസാനമായി പറയുന്നത്. അതിന് അതും കുടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ദേവകി നിലയങ്കോടിനെ വിവാഹം കഴിച്ച് നിലയങ്കോട് എത്തിയപ്പോൾ നിലയങ്കോട്ടിലെ സ്ത്രീകളെ ഈ കാര്യങ്ങൾ ദേവകി നിലയങ്കോടിനോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പൊ ജീവിതത്തില് ഇതിപ്പോ കുളി എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പം വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതേപോലെ പിന്നെ ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ സ്വാഭാവികമായി നടത്തുന്ന എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ ആ പ്രവൃത്തികൾക്കൊക്കെ ചില ആചാര സവിശേഷതകൾ കൽപ്പിക്കുകയും അത്തരം കാര്യങ്ങൾ നിയമമായിട്ട് നടപ്പിലാക്കുകയും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഈ ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരി സമുദായങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കഴിഞ്ഞ വീട്ടിയുടെ പാഠത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്പൂതിരി സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഘോഷ ധരിക്കണം എന്ന് പറഞ്ഞു. നമ്പൂതിരി സ്ത്രീകൾ ഘോഷ പിന്നീട് ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ഘോഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഒരു മറക്കുടയും ശരീരം മുഴുവൻ മൂടി പുതയ്ക്കുന്ന രീതിയിലുമുള്ള വസ്ത്രധാരണവും നടത്തി പുറത്തിറങ്ങുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഘോഷ. അപ്പോൾ പിന്നെ ഇത്തരം ഒരവസ്ഥയെ ബഹിഷ്കരിക്കാൻ സ്ത്രീകൾ തന്നെ പിന്നീട് മുന്നോട്ട് വന്നു. അപ്പോൾ പിന്നെ ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ ആരാണ് സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പുരുഷ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ചില കൽപ്പനകളാണ്. ഇത് നമ്മുടെ മതാധിഷ്ഠിതമായിട്ടുള്ള എല്ലാ സമുദായങ്ങളും സ്ഥിരമായിട്ട് അനുവർത്തിച്ചു വരുന്ന ചില കാര്യങ്ങളാണ്. ലോകത്തുള്ള ഒരു മതവും സ്ത്രീകൾക്ക് ഒരു സമത്വം എന്നുള്ള ഒരു കൽപ്പന വെച്ചു കൊടുത്തിട്ടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ എപ്പോഴും അവർ പുരുഷന്റെ അടിമകളാണ് അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന് കീഴിൽ ജീവിക്കേണ്ട വ്യക്തികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയെ പുരുഷന്റെ കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് ലോകത്ത് ഉണ്ടാവുക. അപ്പോൾ സമൂഹത്തിൽ കീഴാള ജനങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള സാമൂഹിക അസമത്വം സ്വന്തം സമുദായത്തിൽ നിന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീകളെ പിന്നെ സ്വന്തം സമുദായത്തിലെ പിന്നെ ആണുങ്ങളുമായിട്ട് മറ്റ് സ്വന്തം സമുദായത്തിലെ മറ്റ് ആണുങ്ങളുമായിട്ട് വിവാഹം കഴിപ്പിക്കാതിരിക്കുക, മൂത്ത നമ്പൂതിരിക്ക് മാത്രം വിവാഹം കഴിക്കുന്ന ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ അവരെ പിന്നെ വിദ്യ അഭ്യസിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇപ്പൊ കുളി എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ തന്നെ പിന്നെ കുളത്തിൽ പോയി മുങ്ങി കുളിക്കുമ്പോൾ അവിടെ അനുവർത്തിക്കുന്ന ചില
മന്ത്രങ്ങളൊക്കെ ഉരുവിടേണ്ടതുണ്ട്, ചില നമസ്കാര പ്രക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീകൾ ചെയ്യുന്നത് പിന്നെ ഏതെങ്കിലും ശ്ലോകങ്ങൾ പഠിച്ചിട്ടായിരിക്കും. പുരുഷന്മാർക്ക് മാത്രമാണ് വേദമന്ത്രങ്ങൾ ഉരുവിടാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അപ്പം വിദ്യയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും സ്ത്രീകളെ വെറും രണ്ടാം തരം പൗരന്മാരായിട്ട് മാത്രമാണ് മതം എല്ലാ കാലഘട്ടത്തിലും പരിഗണിച്ചിരുന്നു ഉള്ളത് എന്ന് വസ്തുതയാണ്. അത് ഈ കാലഘട്ടത്തിലും തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയം. മതാധിഷ്ഠിതമായിട്ടുള്ള ഏതൊരു രാജ്യത്തും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വർത്തമാനകാല ചരിത്രം നമുക്ക് പിന്നെ ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ മതാധിഷ്ഠിതമായിട്ടുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സമത്വം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച് അതിൻ്റെ മേൽ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആളുകൾ ഏതെല്ലാം രീതിയിലാണ് പീഡനം അനുഭവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ നിലവിലുണ്ടായിട്ട് പോലും പാരമ്പര്യമായിട്ടുള്ള മതവിശ്വാസങ്ങളുടെ പേരിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുന്ന അനേകം ആളുകൾ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകൾ സ്ത്രീകളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ദളിത് വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു അസമത്വമാണ്. ഈ അസമത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരമൊരു വ്യവസ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുക എന്ന് പറയണമെങ്കിൽ നമ്മൾ മതങ്ങളെ വിമർശനാത്മകമായിട്ട് പരിശോധിക്കുക തന്നെ വേണം. ഒരു മത ജീവിതത്തിൽ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മതാത്മകമായിട്ടുള്ള പഠനം നടത്തി കഴിഞ്ഞ് അതിനെ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുമ്പോൾ മാത്രമാണ് ലോകം തിരി അവന് ഉള്ളിലേക്ക് വെളിച്ചം വരിക. അങ്ങനെ വെളിച്ചം വന്ന ആളുകളൊക്കെയാണ് വി ടി ഭട്ടതിരിപ്പാടും പ്രേംജിയും EMS പിന്നെ അയ്യങ്കാളിയും അതേപോലെയുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അനേകം നവോത്ഥാന പ്രതിഭകൾ. അവരൊക്കെ യഥാർത്ഥത്തിൽ നടത്തിയത് മതവിമർശനം തന്നെയാണ് പ്രവർത്തനങ്ങളിലൂടെ. അപ്പം പിന്നെ നിലവിലുള്ള യാഥാസ്ഥിതിക ബോധത്തെ പിന്നെ തകർക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ അത്തരമൊരു അവസ്ഥ, യാഥാസ്ഥിതികത്വ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ ബോധപൂർവം സ്വയം തന്നെ നമ്മൾ നിലനിൽക്കുന്ന പാരമ്പര്യങ്ങളെ, ചരിത്രത്തെ പറ്റി കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം ആവശ്യമാണോ, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം സ്വാതന്ത്ര്യം തന്നെയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവുകയുള്ളൂ. അത്തരം കാഴ്ചപ്പാടുകളിലേക്ക് ഒരു തലമുറ വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ കുളി എന്ന് പറയുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പ് ഒരു കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിലെ ഏതൊരു പ്രവൃത്തിയെയും പിന്നെ അതീശ പ്രത്യശാസ്ത്രം എങ്ങനെ പിന്നെ അതിനെ സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതീശ പ്രത്യശാസ്ത്രം എങ്ങനെ അതിൽ പിന്നെ തങ്ങളുടെ വരിധിയിൽ അവയെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കുളി എന്ന് പറയുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. നിങ്ങൾ ഓർമ്മക്കുറിപ്പിനെ വായിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതിനെക്കുറിച്ചുള്ള അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു.